പ്രവർത്തനങ്ങൾ ഇപ്പോഴും. അഭിലാഷ്, ഞാൻ തിരികെ എത്താം. നമുക്കിപ്പം ശ്രീ അതുൽ പിള്ള ചേരുകയാണ്, ഡിഫൻസ് പി ആർ ഒ ആണ് അദ്ദേഹം. ഗുഡ് മോർണിംഗ് അതുൽ പിള്ളെ. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, മഴക്കിടയിലും രക്ഷാദൗത്യം സൈന്യം വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ശരിക്കും സൈന്യം എത്തിയതിനു ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനത്തിനൊന്ന് ചൂട് വെച്ചത്. കൃത്യമായ കാര്യങ്ങൾ അവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്നത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെയായിരിക്കും? കൂടുതൽ സംഘങ്ങളെ അവിടെ വിന്യസിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് മാം. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ തൊട്ട് പ്ലാൻ ആസ് പെർ പ്ലാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് ടീമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് തൊട്ട് ഇതിനെ ടാക്കിൾ ചെയ്തത്. വൺ സൊനാർ ഓപ്പറേറ്റിംഗ് ടീമും പിന്നെ രണ്ടാമത്തത് വന്ന് ഡൈവിംഗ് ടീമും. അപ്പോൾ സൊനാർ ഓപ്പറേറ്റിംഗ് ടീമിൻ്റെ ടാസ്ക് എന്ന് വെച്ചാൽ ആദ്യം ലൊക്കേറ്റ് ചെയ്യുമായിരുന്നു. നമുക്ക് നാലോ അഞ്ചോ കോൺടാക്ട്സ് കിട്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് പല ഫാക്ടേഴ്സും കേറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ട് കോൺടാക്ട്സിലോട്ട് സീറോ ഇൻ ചെയ്തത്. ആ ഒരു കഴിവ് കഴിഞ്ഞിട്ട് ഇനി അത് ഞങ്ങളുടെ പ്രോബിൾ ലൊക്കേഷനായിട്ടാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് പാർട്ട് ടു വന്നുമ്പോൾ ഞങ്ങൾക്ക് ഡൈവിങ് ചെയ്യണം. അവിടെ ഡൈവിങ് ചെയ്യണമെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് കറണ്ട്, എന്നിട്ടും ഞങ്ങൾ ഈ കറണ്ട് ഡൈവ് ചെയ്യാൻ നോക്കിയ യൂസിങ് സിങ്കർ. സിങ്കർ എന്ന് പറഞ്ഞാൽ 100 kg വെയിറ്റ് ഉള്ള ഒരു വെയിറ്റ് താഴെ ഡ്രോപ്പ് ചെയ്തിട്ട് അതിലെ കൂടെ റോപ്പ് ബോട്ടിൽ കണക്ട് ചെയ്തിട്ട് ആ റോപ്പ് പിടിച്ച് ഡൈവർ താഴെ ഇറങ്ങാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. ആ സിങ്കറും ഒഴുകി പോവുക കറണ്ടിൽ, ആ അടിയൊഴുക്ക് കാരണം കൊണ്ട് ആ സിങ്കറും അവിടെ സ്റ്റേബിളായിട്ട് ഹോൾഡ് ചെയ്യുന്നില്ല. സോ അതാണ് ഞങ്ങളുടെ സെക്കൻഡ് ഈ ചാലഞ്ചാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. അപ്പോൾ ഈ കറണ്ട് അവിടെ ഒന്ന് സബ്സൈഡ് ആയത് ഒരു 2-3 knots സ്പീഡിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഡൈവേഴ്സ് ഇറങ്ങാൻ വേണ്ടി റെഡിയാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് അവർ സ്പീഡ് ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ആ ടീം അവിടെ സ്റ്റാൻഡ് ബൈ ഉണ്ട്. പിന്നെ ഒരു എമർജൻസി റെസ്പോൺസ് ടീം അവിടുത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് കർണാടക നേവൽ ഏരിയ കാർവാറിൽ ബേസ്ഡ് അവിടെ ഒരു ടീം സ്റ്റാൻഡ് ബൈ. പിന്നെ ഈ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഡൈവർ ജസ്റ്റ് ചാടി വെള്ളത്തിൽ പോകാന്നല്ല, ഇറ്റ്സ് എ ടീം എഫേർട്ട്. അപ്പോൾ ഡൈവർ താഴെ പോകുമ്പം പുള്ളിക്കാരൻ്റെ ഒരു സൂപ്പർവൈസർ ഉണ്ട് മെയിലിൽ. സോ ഈ പുള്ളിക്കാർ ഈ സൂപ്പർവൈസർ ഡൈവിംഗ് സൂപ്പർവൈസറാ ഈ ടൈമിംഗ് നോട്ട് ചെയ്യുന്ന, എത്ര മണിക്ക് ഡൈവർ പോയി എവിടം വരെ പോയി അതെല്ലാം നോട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റാൻഡ് ബൈ ഡൈവർ ഉണ്ട് ഈ ബോട്ടിൽ തന്നെ. ഈ സ്റ്റാൻഡ് ബൈ ഡ്രൈവറാ ഈ ഇൻ കേസ് ഈ എന്തെങ്കിലും ഈ പ്രൈമറി ഡ്രൈവറിന് പറ്റുവാണെങ്കിൽ ഈ സ്റ്റാൻഡ് ബൈ ഡ്രൈവറാ പോയി അതിനെ റെസ്ക്യൂ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ കോംപ്ലക്സ് ഓപ്പറേഷനാണ്. പക്ഷേ നമ്മുടെ ഡൈവേഴ്സ് ആ ട്രെയിൻഡ് നല്ലോണം നേവൽ ഡൈവേഴ്സ് ഇത് ചെയ്യാൻ വേണ്ടി. ഞങ്ങളുടെ ഉള്ളി ചാലഞ്ച് ഇപ്പം ഇന്നലെ തൊട്ട് ഇന്നലെ അല്ല, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞങ്ങൾ വൺസ് ഈ ലൊക്കേഷൻ ഞങ്ങൾക്ക് ഇതായി കണ്ടിട്ട് ഞങ്ങൾക്ക് ഡൈവിംഗ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ബിക്കോസ് ഓഫ് ദി കറണ്ട്. കമാൻഡർ അതുൽ പിള്ളെ, ഇപ്പോൾ ഈ നമ്മുടെ സൈറ്റ് സോണാർ സ്കാൻ അതുവഴി കണ്ടെത്തിയിരിക്കുന്ന രണ്ട് കോൺടാക്റ്റുകൾ ഇന്നലെ തന്നെ ആ ഒരു ഇമേജസ് നേവി റിലീസ് ചെയ്തിരുന്നു. അതിൽ കാണിക്കുന്ന കോൺടാക്ട് 1, ആ കോൺടാക്ട് 1 തന്നെയാണ് റഡാർ സിഗ്നലിലും വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് സിഗ്നലുകളും ഒരേ സ്ഥലത്ത് തന്നെ വരുന്നു, അവിടെ തന്നെയാണ് ലോറി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കുകയല്ലേ. അപ്പോൾ ആ കോൺടാക്ട് പോയിന്റിലേക്ക് എത്തുന്നതിനായുള്ള ടെറൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ നോർമൽ റിവർ ബെഡ് അല്ല, അതുകൊണ്ട് തന്നെ ആ റിവർ ബെഡ് ക്ലിയർ ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണോ ഇപ്പോൾ നടക്കുന്നത്? അല്ല, അവിടെ സൈഡിൽ നിങ്ങളിപ്പം ഈ ബൂം എക്സ്കവേറ്റർ ചെയ്യുന്നത് എന്തുവാന്ന് വെച്ചാൽ അവിടുത്തെ സൈഡിലെ ഈ ലാൻഡ് സ്ലൈഡ് കാരണം കൊണ്ട് ഈ ഡെബ്രിസ് വന്ന് കിടക്കുന്ന കൊണ്ട് ഈ വെള്ളത്തിന് പോകാൻ പറ്റുന്നില്ല. അപ്പം വെള്ളം അധികം അടിച്ചിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യും അവിടെ. ആ ഒരു കറണ്ട് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ആ ബൂം എക്സ്കവേറ്റർ യൂസ് ചെയ്തിട്ട് അവർ ആ വെള്ളം സൈഡിൽ നിന്നുള്ള അത് എല്ലാം ക്ലിയർ ചെയ്യുന്നത്. സോ ദാറ്റ് വെള്ളം ഫ്രീ ഫ്ലോ പോകാൻ വേണ്ടി. സോ അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരു കറണ്ട് ഒന്ന് റിഡ്യൂസ് ചെയ്ത് കിട്ടാൻ വേണ്ടി. ഓക്കെ, അതുപോലെ തന്നെ ഈ താങ്കളിപ്പോൾ സൂചിപ്പിച്ച അണ്ടർ കറന്റ് അടിയൊഴുക്ക് വളരെ ശക്തമാണ് ആ പുഴയിൽ. സ്വാഭാവികമായും അങ്ങനെ തന്നെ അടിയൊഴുക്കുള്ള ഒരു പുഴയാണ്, 162 km സ്ട്രെച്ചിലും ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഗതി കിടക്കുന്നതും. പക്ഷേ ഇപ്പോൾ അവിടെ തടയണ നിർമ്മിക്കുകയോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ആലോചിക്കുന്നുണ്ടോ? കാരണം നദിയുടെ ഏകദേശം മധ്യഭാഗം വരെ സൈന്യത്തിന് നീങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ, സ്കൂബ ടീമിന് പോകേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തടയണ നിർമ്മിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ? മേഡം, ആ കോള് എടുക്കേണ്ടത് അവിടുത്തെ ഉത്തരാഖണ്ഡ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ അവരുടെ അടുത്ത് പ്രൈമറി സെക്കൻഡറി പ്ലാൻസ് കാണുമെന്ന എൻ്റെ ഒരു ഇത്. അപ്പം അവർ ആ മെയിൻ ഇതിനെ ഹെഡ് ചെയ്യുന്ന മറ്റേ അവിടുത്തെ ഡി സിയാണ്. അപ്പോൾ ഡി സി ഇപ്പം ഞങ്ങൾക്ക് തന്നിങ്ങനെ ടാസ്കിങ് ഈ വെള്ളത്തിനോട്ട് ഈ വെള്ളത്തിനോട് കൂടുള്ള ഓപ്പറേഷൻസ്. അപ്പം മറ്റേതിനെയും അത് അവർ ആ ഡിസിഷൻസ് അവരായിരിക്കും അതിൻ്റെ മുമ്പോട്ടുള്ള എന്താണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ വിവരങ്ങളാണ് അങ്ങ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കമാൻഡർ അതുൽ പിള്ളെ, നമ്മളിപ്പോൾ ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ഫ്ലോ ഓഫ് വാട്ടർ, വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനായിട്ടുള്ള ചാലുകൾ നിർമ്മിക്കുകയാണ്. പുഴയോട് ചേർന്നുള്ള ചെളിയൊക്കെ കൂടിക്കിടക്കുന്ന ഭാഗത്ത് ഒരു ക്ലിയറൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
അതിനുശേഷം ഈ ഒഴുക്ക് പൂർണ്ണമായും ഇപ്പോൾ നടുവിലും ഈ നദിയുടെ നടുവിലും ഒരു മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. അതുവഴിയും വന്ന് വെള്ളം തട്ടി നിന്നതിന് ശേഷം ഇരുവശങ്ങളിലേക്കും പോയി തട്ടിത്തട്ടിയാണ് ആ ഭാഗത്ത് ഒഴുകുന്നത്. അതും ഈ അടിയൊഴുക്ക് ക്രമീകരിക്കുന്നതിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ആസ് സച്ച് അണ്ടർ വാട്ടർ ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ഇഷ്ടം പോലെ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട് വെള്ളത്തിനകത്ത്. ഈ മലയിൽ നിന്ന് നിൽക്കുന്ന മരങ്ങളെല്ലാം ഈ വെള്ളത്തിനകത്ത് വന്ന് കിടപ്പുണ്ട്. ആ ഡെബ്രിസ് എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്, പാറകൾ കിടപ്പുണ്ട്. സോ എൻ്റെ റിവർ ബെഡ് ഒരു ചേഞ്ച് ആയി. അതോ റിസ്ക് ഡൈവേഴ്സിനകത്ത് പോവാൻ. പക്ഷെ എന്നാലും ആ സ്പോട്ടിൽ ഞങ്ങൾക്ക് ഡൈവിങ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ പ്രൈമറി ഇത് ആ പ്രൈമറി ടാസ്കിന് വേണ്ടി ഞങ്ങൾക്ക് ഒള്ളി ഹിൻഡ്രൻസ് ഞങ്ങൾക്ക് ഒരു 1 or 2 hours ഒരു ഞങ്ങൾക്കൊരു വിൻഡോ കിട്ടുവാണെങ്കിൽ ഡൈവേഴ്സ് ഡൈവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് അവിടെ തന്നെ സ്റ്റേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഓപ്പറേഷൻ ഇൻ ആൻ അവർ അവിടെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം അതിൽ ഉപയോഗിക്കേണ്ട ബാറ്ററി വിമാനമാർഗം കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ രാജധാനി എക്സ്പ്രസ് അവിടേക്ക് എത്തിച്ചിട്ടുമുണ്ട്. ആ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിന് മുന്നോടിയായി അവിടുത്തെ ഒരു പ്രാഥമികമായ ഒരുക്കങ്ങളുണ്ടല്ലോ. ഈ സ്കൂബ ടീമിന് അവിടേക്ക് കൃത്യമായി പൊസിഷൻ ചെയ്യുമ്പോൾ അവിടേക്ക് പോകുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഈ അടിയൊഴുക്കുണ്ടെങ്കിലും പോകാൻ കഴിയുമോ, അവിടുത്തെ ഒരു ടെറൈൻ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം അവർ നൽകുന്ന ഒരു ഫസ്റ്റ് ബ്രീഫ് എന്താണ്? അവിടുത്തെ ഡൈവേഴ്സിന് പോകാൻ വേണ്ടി നമ്മളെ നിങ്ങൾ ആ റബ്ബർ ഇൻഫ്ലേറ്റഡ് ബോട്ടിന് പറയും ഞങ്ങൾ, ബ്ലാക്ക് കളർ ആ ബോട്ട്സ് കാണുന്നത്. ആ ബോട്ടിൽ അവരെപ്പോഴും ആ ബോട്ടിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ പ്ലേസ് ഓഫ് ഡൈവിങ്ങിൽ, ബിക്കോസ് അത് ഫ്ലാറ്റ് ബോട്ടം, അത് ചെറിയ വെള്ളത്തിലും അത് ഫ്ലോട്ടായി കിടക്കും, കൂടുതൽ ഡെപ്തുള്ള വാട്ടറിലും ഫ്ലോട്ടായി കിടക്കും. ആൻഡ് ബോട്ടം ഇച്ചിരി ഫ്ലാറ്റ്, അപ്പോൾ അവർക്ക് അവരുടെ ഇക്വിപ്മെന്റ്സും സിലിണ്ടേഴ്സും അവരെ കമ്മ്യൂണിക്കേഷൻ സെറ്റ്സും ഇതെല്ലാം വെക്കാൻ പറ്റും. അപ്പോൾ ആ ബോട്ട് ഒരു എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു 3-5 ബോട്ടുകൾ അവിടെ ഉണ്ട്. ഐ മീൻസ് സഫീഷ്യൻറ്റ് ബോട്ട്സ് ഉണ്ട്, പ്ലസ് സഫീഷ്യൻറ്റ് ഇക്വിപ്മെൻറ്റ്സ് അവിടെ ഉണ്ട്, പിന്നെ സഫീഷ്യൻറ്റ് ഇക്വിപ്മെൻറ്റ് സ്റ്റാൻഡ് ബൈ ആയിട്ട് നേവൽ ബേസിലുണ്ട്. സോ വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് ഞങ്ങൾ റെഡിയാണ്. ഞാൻ പിന്നെ വീണ്ടും വീണ്ടും അതാ പറയുന്നത്, ഞങ്ങൾക്ക് കറണ്ട് അവിടെ റിഡ്യൂസ് ആയി കിട്ടണം. എങ്ങനെയെങ്കിലും ആ ഒരു അത് വെദർ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഡൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സ്കൂബ ടീം അവിടെ ആ ഒരു നമ്മൾ സ്കെച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് 1 എന്ന പോയിന്റിലേക്ക്, പൊന്നേവിയുടെ സ്കെച്ചാണ് ഞാൻ പറഞ്ഞത്, കോൺടാക്ട് 1 ആൻഡ് കോൺടാക്ട് 2, ആ രണ്ട് പോയിന്റ്സിൻ്റെയും ഭാഗത്ത് ശക്തമായ അണ്ടർ കറന്റ് ഉണ്ട്. നദിയുടെ മറ്റു ഭാഗങ്ങളിലും അതുപോലെ തന്നെയാണ് ഈ മഴ വന്ന് കൂടുതൽ വെള്ളം അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ താങ്കൾ പറഞ്ഞതുപോലെ റിവർ ബെഡിൽ കിടക്കുന്ന മരക്കഷണങ്ങളും ഒപ്പം പാറക്കൂട്ടങ്ങളും അങ്ങനെയെല്ലാം ചേർന്ന ഒരു സ്വാഭാവികമായ അടിത്തട്ടല്ല, അടിത്തട്ട് പൂർണ്ണമായും മാറിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നേവിയുടെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനിയിപ്പോൾ ഇമ്മീഡിയറ്റ് ക്ലിയറിംഗ് അവിടെ അവർ ചെയ്യേണ്ടത് നടപ്പാക്കേണ്ടത്? ഞങ്ങൾക്ക് ഇപ്പം ക്ലിയറൻസ് ക്ലിയറിംഗ് ആയിട്ടല്ല, ഞങ്ങളിപ്പോ ഞങ്ങൾക്കൊരു പൊസിഷൻ കിട്ടി, ഞങ്ങൾക്കൊരു ലൊക്കേഷൻ കിട്ടി, ഇനി ഞങ്ങൾക്ക് അവിടെ ഡൈവ് ചെയ്യണം. ഞങ്ങൾക്ക് അതാ ഞങ്ങളുടെ പ്രൈമറി എന്താ പറയുക ടാസ്ക് ഇൻ ഫ്രണ്ട്. ആദ്യം ഞങ്ങൾക്ക് ഡൈവിങ് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ സൊനാർ തന്ന പിക്ചർ അതാണോ അതോ ഇല്ലയോ എന്ന്, ആ കൺഫർമേഷന് വേണ്ടി ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഡൈവിങ് ചെയ്തേ പറ്റൂ. ആ ഡൈവിങ്ങിന് വേണ്ടിയുള്ള ഫേവറബിൾ വെതറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക, ഫേവറബിൾ കറന്റ്. ഓക്കെ, നമുക്കപ്പോൾ കുറച്ച് നേരം കൂടി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം അവിടെ വേണ്ടി വന്നേക്കാം. കാരണം ഫ്രീ ഫ്ലോ ഓഫ് വാട്ടർ ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ആ ഓരത്താണ് കൂടുതലും മണ്ണടിഞ്ഞ് കിടക്കുന്നത്. പുറമേ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, അങ്ങേക്കത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ആ ഭാഗത്തുള്ള ഇപ്പോൾ നമ്മൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടറിൽ. അവിടെ എക്സ്കവേറ്റർ എത്തിച്ച് നീക്കുന്ന ഭാഗത്തും മണ്ണ് ഒരുപാട് താഴേക്ക് കിടക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് ചെളി കോരി മാറ്റുമ്പോഴും വീണ്ടും വീണ്ടും ആ ലോങ് ബൂമിൻ്റെ എൻഡിൽ ചെളി പുരണ്ട ഭാഗം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് മണ്ണ് ആ ഭാഗത്ത് ഡൈവ് ചെയ്ത് പോകേണ്ട കോൺടാക്റ്റായി ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്ക് എത്തുന്നതിന് ഡൈവ് ചെയ്ത് പോകേണ്ട ഏരിയയിൽ കൂടുതലായി ചെളി കിടക്കുന്നുണ്ടോ? അതാണോ ഈ വെള്ളം ഇപ്പോഴും ഇത്രയും മണ്ണ് നീക്കിയിട്ടും ഒഴുകി പോകാത്തത്? ഈ വെള്ളം ഈ സെഡിമെന്റ്സ് വന്ന് കിടക്കുന്ന ഈ ബാങ്ക്സില് സൈഡില്, അപ്പം അതിങ്ങനെ ഒരു ഏരിയയിലോട്ട് പ്രൊട്രൂട്ട് ചെയ്ത് കിടക്കുമ്പോ ഈ വെള്ളത്തിന്റെ ഫ്ലോ വന്നിട്ട് അതേ ഇടിച്ചിട്ട് അത് വേറൊരു കറന്റ് ആയിട്ട് വേറൊരു കറന്റ് ഇൻക്രീസ് ആവുക. അപ്പോൾ ആ വെള്ളത്തിനപ്പോൾ ആ ഫ്ലോ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം പോകും, ഹോപ്പിംഗ് ഡാറ്റ് ഈ എന്തെങ്കിലും ഒരു ഇച്ചിരി കറണ്ട് റിഡ്യൂസ് ആവും എന്നുള്ള ആ ഒരു ഹോപ്പിൽ അവർ അത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ബൂം എക്സ്കവേറ്ററും കൊണ്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഞങ്ങൾ ഹോപ്പ് ചെയ്യുന്ന എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു കറണ്ട് ആ ഡൈവേഴ്സ് ഹോപ്പ് ചെയ്യുന്ന എങ്ങനെയെങ്കിലും ഒരു കറണ്ട് ഒരു ഇച്ചിരി റിഡ്യൂസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഡൈവിങ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഹോപ്പ് ഇതെല്ലാം ഞങ്ങൾ അവിടെ സ്റ്റാൻഡ് ബൈ ആയിട്ടിരിക്കുന്നത്. And avada diving cheyada njangal avadna idiyathilla, we will not move because we have to do diving confirm cheyanu.